സ്വീകരിച്ച് മദ്ബഹായിലേക്ക് പ്രവേശിക്കുന്നു. മേൽപ്പെട്ടക്കാർ മദ്ബഹായിൽ ജനത്തിന് അഭിമുഖമായി ഉപവിഷ്ടരാകുന്നു. പ്രധാന പുരോഹിതൻ ഈ അവസരത്തിൽ അർത്ഥികൾക്ക് ഓമോലോഗിയോ എന്ന സാരോപദേശം നൽകുന്നു. അവർ സ്വീകരിക്കുവാൻ പോകുന്ന തിരുപ്പട്ടത്തിന്റെ ജീവിത നിയോഗങ്ങൾ, ധർമ്മങ്ങൾ, ജീവിതക്രമങ്ങൾ സഭയുടെയും സഭാ അധികാരികളുടെയും വിശ്വാസ സംഹിതകളുടെയും നേർക്ക് അവർ പുലർത്തേണ്ട വിശ്വസ്തത എന്നിവയെല്ലാം ഹോമോലോഗിയോയിൽ പരാമർശിക്കപ്പെടുന്നു. ഹോമോലോഗിയോയുടെ അവസാനം മേൽപ്പെട്ടക്കാരൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് ശമാസന്മാർ തിരുസഭയോടും അധികാരികളോടുമുള്ള വിശ്വസ്തതയും അനുസരണയും വാഗ്ദാനം ചെയ്യുകയും പ്രതിജ്ഞാപത്രം വായിച്ച് കുരിശടയാളത്താൽ മുദ്രയാർത്തിക്കൊണ്ട് തങ്ങളുടെ പ്രതിജ്ഞ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ബദനി ആശ്രമസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷപ്രദവും ഭക്തിജനകവും ഗ്രഹാതുരത്വം നിറഞ്ഞതുമായ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ദേവദാസൻ മാറിവാനി സ്ത്രീമേനി ഉപയോഗിച്ചിരുന്ന ശ്രീബായും അദ്ദേഹത്തിന്റെ മോതിരവും അണിഞ്ഞുകൊണ്ടാണ് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ കാതലിക്ക ബാബ തിരുമനസ് ഈ പട്ടംകുട ശുശ്രൂഷയുടെ പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത്. ഈ അവസരത്തില് വിശ്വാസികളെല്ലാവർക്കും ഇരിക്കാവുന്നതാണ്.
അവസരത്തിൽ ഈ ശുശ്രൂഷയിൽ നമുക്ക് പ്രാർത്ഥനാപൂർവം സംബന്ധിക്കാം. തീർത്ഥം മൗനം പാലിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുന്നു. ിഹായിൽ വാത്സല്യമുള്ള സഹോദരങ്ങളെ, നിരുപമമയനായ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് സമീപിക്കുന്നതിന് നിങ്ങൾ മനസ്സ് വച്ചിരിക്കുന്നു. നിസ്തുലങ്ങളും സകലത്തിലും പരിശുദ്ധവുമായ രഹസ്യങ്ങൾക്ക് ദൃക്സാക്ഷിയാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിസ്സാരനും അയോഗ്യരുമായ ഞങ്ങളുടെ മധ്യസ്ഥത മൂലം സകല ശ്രേഷ്ഠദാനങ്ങളും ഉത്കൃഷ്ട നൽവരങ്ങളും നൽകുന്നവനായ ദൈവത്തിന്റെ കൃപയാൽ മഹാവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനും ലോകത്തിന് ഉപരിസ്ഥമായിരിക്കുന്ന മഹാജ്ഞാനം പ്രാപിക്കുന്നതിനും നിങ്ങൾ ആഗ്രഹിച്ച് വന്നിരിക്കുന്നു. ശ്ലൈഹികമായ പരിശോധന നിങ്ങളുടെ അടുക്കൽ ഞാൻ നിർവഹിച്ചു. പ്രധാനാചാര്യന് അനുയോജ്യമായിരിക്കുന്ന പ്രകാരം നിങ്ങളുടെ മുമ്പാകെ ഞാൻ വഴിയൊരുക്കി. വിശുദ്ധ ഗുരാശകൾക്ക് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അനുയോജ്യമായിരിക്കുന്ന പ്രകാരം നിർവിഘ്നമായി നടക്കുന്നതിന് നിങ്ങൾ സന്നദ്ധരായി കൊള്ളുക. പൗരോഹിത്യപരമായ ജീവിതം നിങ്ങൾ കരസ്ഥമാക്കണം. ഇത് മുതൽ സൗഭാഗ്യപരമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടും. ഞാൻ ദൈവകൽപ്പന നിറവേറ്റിയവരെ പോലെ ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ വാത്സല്യമുള്ള മക്കളെ, ഈ ശുശ്രൂഷയ്ക്ക് അടുത്തു വരുന്നത് തിരിച്ചറിവില്ലാതെയോ സൂക്ഷ്മക്കുറവാലോ ലൗകിക ഉടമ്പടിയാലോ അല്ല, പൂർണമായും ഭവനാംഗം എന്ന നിലയിൽ ശക്തിക്ക് തക്കവണ്ണം ഈ പദവിയിൽ ശുശ്രൂഷ ചെയ്യാത്തവർ ഇത് കൈക്കൊള്ളുവാൻ യോഗ്യരല്ല. അയോഗ്യന്മാരെ കൃപ സ്പർശിക്കുന്നില്ലെന്നും പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തിൽ ജ്ഞാനം അധിവസിക്കുന്നില്ലെന്നും വിജ്ഞാനപ്രദവും മർമ്മപരവുമായ വചനത്താൽ ഉപമയായി പറയപ്പെട്ടിരിക്കുന്ന പ്രകാരം തന്നെ വീണ്ടും ശുശ്രൂഷയും സേവനവും ചെയ്യുന്നതിനുള്ള ശ്രേഷ്ഠവും അപ്രാപ്യവുമായ ഈ സ്ഥാനത്തിന്റെ മഹിമയെ ജ്ഞാനിയെ പോലെ നിങ്ങൾ ഗ്രഹിക്കണം. ഈ സ്ഥാനത്തിന്റെ മഹിമയും ക്രമവും യഥാർത്ഥമായ സ്ഥിതിയിൽ നിങ്ങൾ കേട്ട് ഗ്രഹിപ്പാൻ തക്ക വിധം സംക്ഷേപമായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. പരിശുദ്ധന്മാരും ഭാഗ്യവാന്മാരുമായ സ്ലീഹന്മാരുടെ മധ്യസ്ഥതയാൽ വന്യങ്ങളും പരിശുദ്ധങ്ങളുമായ ഉപദേശങ്ങൾ വഴിയായി വിശുദ്ധ സഭയ്ക്ക് കർത്താവിനാൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ളതും സത്യവിശ്വാസികളായ സകല മൽപ്പാന്മാരും പിതാക്കന്മാരും പിന്തുടരുകയും പഠിപ്പിക്കുകയും ഏൽപ്പിച്ചു തരികയും ചെയ്തിട്ടുള്ളതുമായ മാലിന്യരഹിതമായ സത്യവിശ്വാസത്തെ ഗ്രഹിച്ച് അതനുസരണം ജീവിക്കുന്നത് സകലത്തിലും ഒന്നാമത്തേതാകയാൽ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളുടെ കടമയാകുന്നു. ഇപ്രകാരം ഈ സത്യവിശ്വാസത്തെ സംശയരഹിതമായി നിങ്ങൾ ഏറ്റുപറയുകയും വിശ്വസിക്കുകയും വേണം. നമ്മോടുകൂടെ ശിഷ്യനെ പോലെയും ഈ വിശ്വാസം പ്രസംഗിച്ചിട്ടുള്ള വിശുദ്ധ സ്ലീഹന്മാരുടെയും ഈ വിശ്വാസത്തെ ഉറപ്പിച്ചിട്ടുള്ള മൽപ്പാന്മാരായ പിതാക്കന്മാരുടെയും വ്യതിചലിക്കാത്ത പിൻഗാമിയെ പോലെയും ഈ വിശ്വാസം മറ്റുള്ളവർക്ക് നിങ്ങൾ ഏൽപ്പിച്ച് കൊടുക്കണം. വിശുദ്ധ സ്ലീഹന്മാരും മൽപ്പാന്മാരും എന്ന് വെച്ചാൽ, ഒന്നാമതായി അപ്പസ്തോല സംഘത്തിന്റെ തലവനായ മാർ പത്രോസും അദ്ദേഹത്തിന്റെ സഖികളായ സ്ലീഹന്മാരും അവരുടെ പിന്നാലെയുള്ള സുവിശേഷകന്മാരും ആകുന്നു. അവരോടുകൂടി അഗ്നിമയനായ മാർ ഇഗ്നാത്തിയോസും മഹാനായ മാർ ദിവനാസിയോസും റോമായിലെ ശ്രേഷ്ഠനായ മാർ യൂലിയോസും പ്രശസ്തനായ മാർ അഥാനാസിയോസും മഹാന്മാരായ മാർ ബസേലിയോസും മാർ ഗ്രിഗോറിയോസും കീർത്തിമാന്മാരായ മാർ ഇവാനിയോസും കൂറിലോസും
റോമായിലെ ശ്രേഷ്ഠനായ മാർ ലിയോനും തന്നെ. അവരോടുകൂടെ സ്ലീഹന്മാരുടെ തലവനായ മാർ പത്രോസ് ലീഹായുടെ അനന്തരഗാമിയും പ്രതിനിധിയുമായ റോമായിലെ മാർപ്പാപ്പായാകുന്ന മഹാപ്രധാനാചാര്യനോടും പിൻഗാമികളോടും നിങ്ങൾ പറ്റിച്ചേർന്നുകൊള്ളണം. അതോടൊപ്പം മലങ്കര ശ്രീയാനി കത്തോലിക്ക സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഗദോസിനും ഈ സഭയുടെ തലവനും പിതാവുമായ ബലഹീനനായ എനിക്കും പിൻഗാമികൾക്കും നിങ്ങൾ അനുസരണപ്പെട്ടിരിക്കണം. സന്യാസപ്രദ വാഗ്ദാന പ്രകാരം നിങ്ങളുടെ സന്യാസ സമൂഹത്തിന്റെ ബഥനിയുടെ സുപ്പീരിയർ ജനറലിനും പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സിനും നിങ്ങൾ അംഗങ്ങളായിരിക്കുന്ന ദേറ അഥവാ സൂർ ദേറ അധ്യക്ഷനും നിങ്ങൾ അനുസരണപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ജീവൻ സമ്പാദിക്കുവാൻ സംഗതിയാകുന്ന വിശ്വാസത്തിൽ സൂക്ഷ്മതയോടുകൂടി നിങ്ങളുടെ ആത്മാക്കളെ നേടണം. ദിവ്യങ്ങളായ വിശുദ്ധ കൂദാശകളെ ശുശ്രൂഷിക്കുന്നവർക്ക് യോഗ്യമായ പുരോഹിത നടപടികളിൽ വിശുദ്ധിയോടും നിഷ്കന്മഷമാവണ്ണവും നിങ്ങൾ വ്യാപരിക്കണം. ശിക്ഷണരഹിതമായ നടപടികളിൽ നിങ്ങൾ ഒട്ടും തന്നെ ഏർപ്പെടരുത്. പാപവികാരങ്ങളിലേക്ക് നയിക്കുന്ന അവ്യവസ്ഥയുടെ മാതാവാകുന്നു. നേരെ മറിച്ച് നിങ്ങൾ സുസ്ഥിര ബുദ്ധിയാൽ ആത്മീയ ശുശ്രൂഷയ്ക്ക് സന്നദ്ധരായിരിക്കണം. മഹാനായ മാർ പൗലോസ് ലീഹ ഖണ്ഡിതമായി പഠിപ്പിക്കുന്ന പ്രകാരം സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്തേക്ക് നിങ്ങളെ തള്ളിക്കളയുവാൻ ഹേതുവാകുന്ന അതിഭക്ഷണത്തിൽ നിന്നും വിഷയാസക്തിയിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും നിങ്ങളെ തന്നെ സൂക്ഷ്മതയോടെ കാത്തുകൊള്ളണം. നിങ്ങൾ വാഗ്വാദപ്രിയനും കോപിഷ്ഠനുമായിരിക്കരുത്. ശാപവും പ്രാക്കും വഴിയായി ആന്തരികമായ വിധത്തിലോ പ്രതികാര ബുദ്ധിയിലോ ആരെയെങ്കിലും അപമാനിക്കുകയോ അടിക്കുവാൻ നിന്റെ കൈ ബന്ധപ്പെടുകയോ അരുത്. അതിപലിശ അക്രമമായ കരാറുകൾ, മർദ്ദനം, ശാപകരമായ അപഹരണം ഇത്യാദി ആചാര്യസ്ഥാനത്തിന് യോഗ്യമല്ലാത്ത യാതൊന്നിനോടും നീ സമീപിക്കരുത്. എന്തുകൊണ്ടെന്നാൽ തിന്മ പ്രവർത്തിക്കുന്ന ഏവരും ദൈവത്തിന് മുമ്പാകെ അശുദ്ധരാകുന്നു. ദിവ്യ രഹസ്യങ്ങളുടെ പരികർമ്മിയും ഭവനാധികാരിയും എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാ നടപടികളിലും ജാഗരൂകതയുള്ളവനും സൂക്ഷ്മതയുള്ളവരുമായിരിക്കണം. നിങ്ങൾക്ക് വേണ്ടിയും ആരുടെ മുമ്പാകെ ശുശ്രൂഷിക്കുന്നുവോ ആ ജനത്തിനു വേണ്ടിയും ദൈവത്തിന്റെ പക്കൽ നിരന്തരമായ പ്രാർത്ഥനകളിലും അപേക്ഷകളിലും ദണ്ഡനമസ്കാരങ്ങളിലും നിങ്ങൾ ഏർപ്പെട്ടിരിക്കണം. അജയ്യമായ ആയുധമെന്ന പോലെ നോമ്പിന് നിങ്ങൾ സന്നദ്ധരായിരിക്കണം. മഹത്വമുള്ള കിരീടത്താൽ നിങ്ങൾ അലങ്കരിക്കപ്പെടുന്നതിനായി സഖികളെ എന്നതുപോലെ അതിഥികളെ സ്നേഹിക്കണം. ഞാൻ സൗമ്യനും താഴ്മയുള്ളവനുമാകുന്നു, എന്നിൽ നിന്ന് പഠിക്കുവിൻ, നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ ആശ്വാസം കണ്ടെത്തും എന്ന് അരുളിച്ചെയ്ത നമ്മുടെ കർത്താവിന് ആലയമായിരിക്കാൻ തക്ക വിധം നിങ്ങൾ സൗമ്യതയെ അവലംബിക്കുകയും എളിമയെ സ്നേഹിക്കുകയും വിനയത്തെ അഭ്യസിക്കുകയും വേണം. നിങ്ങൾക്ക് ജീവിത വിശുദ്ധി ഉണ്ടാവുകയും നിഷ്കപടമായ വിശ്വാസത്തെ പറ്റിയുള്ള ജാഗരൂകത നിങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന പക്ഷം മിശിഹ കർത്താവിന്റെ നിരുപമയമായ മഹത്വമുള്ള സിംഹാസനത്തിന് മുൻപാകെ തനാരാധകരുടെ സ്തുതിയോടൊപ്പം പ്രതിഫലം കൊടുക്കുവാനായി എഴുന്നള്ളുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ലജ്ജാരഹിതമായ മുഖപ്രസന്നതയുണ്ടാകും. നിങ്ങളുടെ ശുശ്രൂഷയിൽ വല്ല അപരാധവും നിങ്ങൾ വരുത്തിയാൽ അതിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായിരിക്കും. പൊതുവായി നാമേവരും കർത്താവിന്റെ കൃപയ്ക്കും സൗഭാഗ്യപൂർണമായ തന്റെ രാജ്യത്തിന്റെ പരമാനന്ദത്തിനും യോഗ്യരായി ഭവിക്കട്ടെ. നാം ഒരുമിച്ച് നമ്മുടെ രക്ഷിതാവിനും വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനുമായ തന്റെ പിതാവിനും വന്യനും പരിശുദ്ധനുമായ തന്റെ റൂഹായിക്കും
ഇടവിടാതെയുള്ള സ്തോത്രവും മഹത്വവും നിത്യകാലത്തിലും തലമുറകളിലും കരയേറ്റണം. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യമായി ഉത്തരം പറയണം. കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസത്തെ നിങ്ങൾ ഏറ്റുപറയുകയും സ്ലൈഹിക ഉപദേശങ്ങളെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നുവോ? കത്തോലിക്ക തിരുസഭ സ്വീകരിക്കുന്ന പിതാക്കന്മാരെയും മൽപ്പാന്മാരെയും നിങ്ങൾ സ്വീകരിക്കുകയും തിരുസഭ ത്യജിക്കുന്നവരെ നിങ്ങൾ ത്യജിക്കുകയും ചെയ്യുന്നുവോ? തിരുസഭ സ്വീകരിക്കുന്നവരെ ഞാൻ സ്വീകരിക്കുകയും തിരുസഭ ത്യജിക്കുന്നവരെ ത്യജിക്കുകയും ചെയ്യുന്നു. റോമിലെ മഹാപ്രധാനാചാര്യനായ മാർപ്പാപ്പ തിരുമനസ്സിനും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ ബലഹീനനായ എനിക്കും നിങ്ങൾ അനുസരണം വാഗ്ദാനം ചെയ്യുന്നുവോ? ഞാൻ അനുസരണം വാഗ്ദാനം ചെയ്യുന്നു. രണ്ടായിരത്തി 2018 ജനുവരി മാസം 8 ആം